ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ്. കേരളത്തിൽ തൊഴിലില്ലാന്നും തൊഴിലില്ലാന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞാണ് ഇവിടെ നമ്മുടെ എല്ലാവരും പരാതി പറഞ്ഞിരിക്കുന്നത്. ഇതാ കാണൂ, ഹിന്ദിക്കാരുടെ വന്നിറങ്ങുന്ന ഘോഷയാത്ര. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെയും നീണ്ട നിരയാണ് ഹിന്ദിക്കാരുടെ. ഇവരെ എങ്ങനെ ഏത് കൊറോണയുടെ നിയമം പാലിച്ചാൽ തന്നെ ആരാണ് ഇവർ ചെക്ക് ചെയ്യണേ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരാളെ പോലും പോലീസ് അവിടെ ടെസ്റ്റ് ചെയ്യണത് കാണുന്നില്ല. സലാമേ, ഇവർക്ക് കൊറോണ ടെസ്റ്റ് ചെയ്യണ ആരാടാ? ഏ, കൊറോണ ടെസ്റ്റ് ചെയ്യണ ആരാ? നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഭയങ്കര. ഇത് ലൈവ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇപ്പം തന്നെ എനിക്ക് പരാതി കിട്ടും. ഇപ്പം തന്നെ ആൾക്കാർ വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ലൈവ് ചെയ്യാൻ ഭയങ്കര പരാതിയായിരുന്നു. നമ്മുടെ നാടിൻ്റെ പോക്കം കൂടെ എന്തായാലും ഹിന്ദിക്കാർ വന്നോട്ടെ. പക്ഷേ ഇത് ഒരു റെസ്ട്രിക്ഷൻ വേണ്ട, ഒരു ടെസ്റ്റ് വേണ്ട, അവിടെ ഒന്നും കാണുന്നില്ല റെസ്ട്രിക്ഷൻ്റെ വാതുക. കൊറോണ ഈ ഓണത്തിന് കൊറോണ പഠിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഏ, ഞാൻ സംസാരിക്കുന്നത് കൊറോണ കാലത്ത് ഈ മാതിരി ആൾക്കാർ ഇങ്ങനെ വന്ന് ഇറങ്ങി ഹിന്ദിക്കാരെ അയച്ചു വിടക്കണ്. വേറെ ഏതെങ്കിലും നാട്ടിലാണ് ഇന്ന് സമ്മതിക്കുമോ? ഇത് മൊത്തം എടുക്കും, ഇത് അവിടെ നിന്നൊക്കെ എടുക്കും, എല്ലാം എടുക്കും. ആ,